ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിയിൽ ഉണ്ടപ്പം തന്നെ മനസ്സിലായി കാണും നമുക്ക് ഒട്ടിയ കവൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാണ്ട്, നമ്മൾ 7 days സ്കിൻ വൈറ്റനിങ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി, അവർക്ക് റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞ് അവർ കമന്റ് ബോക്സിൽ എന്താ കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ എന്താ, അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പം റിസൾട്ട് ഉണ്ടാവണം, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എന്താ, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. കവിള് വയ്ക്കാൻ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ശരീരം മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് പറയണത് വെയിറ്റ് ഗെയിൻ ചെയ്യുക. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു സംഭവം എന്ന് പറയണത്, ശരീരം തടി വയ്ക്കുന്നതിനനുസരിച്ച് തന്നെ മുഖവും നല്ല തടി വയ്ക്കും. പിന്നെ ഒരു രണ്ടാമത്തെ കാര്യം എന്ന് പറയണത്, നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. ദിവസം സാധാരണ ഡോക്ടർമാർ പറയുന്നത് ദിവസം ഒരു 8 glass വെള്ളം കുടിക്കാനാണ്. മാക്സിമം നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രയും കുടിക്കുക. അപ്പോൾ വെള്ളം കുടിക്കുമ്പം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും. അപ്പം നമ്മുടെ ഫേസും നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ആവും. ഹൈഡ്രേറ്റ് ആവുമ്പോൾ ഒരു പ്രത്യേകത എന്താന്ന് പറയുന്നത്, നമ്മൾ സ്കിന്നൊക്കെ നല്ല സപ്പിളായിട്ടിരിക്കും. അപ്പോൾ കവിളിൻ്റെ ആ ഭാഗമൊക്കെ നല്ല സപ്പിളായിട്ടിരിക്കും. അപ്പോൾ സപ്പിളായിട്ടിരിക്കുമ്പം സ്കിന്ന് നല്ല എന്താ കവിളൊക്കെ നല്ല എടുത്തറിയിക്കും, നമുക്ക് കവിളുള്ള പോലെയൊക്കെ തോന്നിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഫേസിൽ ജെൽ ടൈപ്സ് എന്തെങ്കിലും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഒന്ന് ഇങ്ങനെ മുകളിലോട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. അടുത്ത രണ്ടാമത്തെ ഒരു ടിപ്പെന്ന് പറയുന്നത്, നിങ്ങൾ എന്താ ഡെയിലി ഒരു രാവിലെ ഉറക്കം എണീറ്റിട്ട് അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് ജസ്റ്റ് ഒരു തവണ ദിവസത്തിൽ ഒരു തവണ എപ്പോഴെങ്കിലും രാവിലെ അല്ലെങ്കിൽ രാത്രി ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ആ കവിളിൻ്റെ ഭാഗത്തൊന്ന് മസാജ് ചെയ്യുക. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കരുത്, സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇനി എന്താ, ഇനിയാണ് നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം നമുക്ക് എന്താ നേരെ നമ്മുടെ വീട്ടിലോട്ടോ. ആദ്യം നമ്മൾ എന്താ ഫേഷ്യൽ ഫാറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് രാവിലെ വെറും വയറ്റി കുടിക്കാനുള്ളതാണ്, ദാറ്റ് ഈസ് ആഹാരത്തിന് മുമ്പ്. അപ്പം ദാ നമുക്ക് ആദ്യം വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പം ബീട്രൂട്ട് അറിയാലോ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റേൺ ആക്കും ബീട്രൂട്ട്. അപ്പം ബ്രൈറ്റേൺ ആകുന്ന സമയത്ത് നമ്മുടെ ഫേസിലാണ് കേട്ടോ ആദ്യം ബ്രൈറ്റ്നസ് അറിയാൻ പറ്റുന്നത്. ഫേസിലെ രണ്ട് കവിളിലാണ് ബ്രൈറ്റ്നസ് എടുത്തറിയാൻ പറ്റുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് കവിള് നന്നായിട്ട് വച്ചണക്ക് തോന്നും. ഞാൻ അരച്ചെടുത്തത് പൾപ്പൂടെ ചേർത്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിനകത്തോട്ട് ഞാൻ 1.5 teaspoon തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തൈരെന്ന് പറയുന്നത് നമ്മുടെ കലോറീസ് കൂടാൻ നല്ലതാണ്. അപ്പം വെയിറ്റും ഗെയിൻ ചെയ്യാൻ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ആഹാരത്തിന് മുമ്പാണ് കഴിക്കാനുള്ളത്. അപ്പോൾ ആഹാരത്തിന് മുമ്പ് കഴിക്കാൻ ഇത് ചിലപ്പം ബുദ്ധിമുട്ടുള്ളവർ കാണും. കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇച്ചിരി പുളിപ്പ് പ്ലസ് മധുരമാണ്. അപ്പം ബുദ്ധിമുട്ടുള്ളവർ കാണും. അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുടിക്കുക, അല്ലെങ്കിൽ നൈറ്റ് കിടക്കുന്ന സമയത്ത് കുടിക്കുക. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു എന്താ ഒരു 4 weeks കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം ഒരു ഫേഷ്യൽ മസാജിങ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെണ്ടയ്ക്ക് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ എടുത്തേക്കണം മുറ്റിയ വെണ്ടയ്ക്കാണ്. അപ്പം നിങ്ങൾ എടുക്കുന്നത് ഇളം വെണ്ടയ്ക്കാണ് കേട്ടോ. ഇളം വെണ്ടയ്ക്കയിൽ മാത്രമേ ആ കൊഴുപ്പ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇളം വെണ്ടയ്ക്ക് എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യുക. അപ്പം ഈ ഒരു ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ കലവറയാണ്. അപ്പം വൈറ്റമിൻ സി ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഫേഷ്യൽ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ കവിളിൻ്റെ ഭാഗം നന്നായിട്ട് ബ്രൈറ്റേൺ ആക്കും. ബ്രൈറ്റേൺ ആക്കുമ്പോൾ നമ്മളെ കവിളിങ്ങനെ എടുത്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ രണ്ട് ഭാഗങ്ങളുടെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റബ്ബ് ചെയ്യുമ്പോൾ എന്താ ഇതേപോലെ ജെല്ലളവി വരും. ദാറ്റ് മീൻസ് അതിൻ്റെ കൊഴുപ്പാണ് കേട്ടോ, ആ കൊഴുപ്പ് ഇറങ്ങി വരും. ഈ ഒരു കൊഴുപ്പാണ് നമുക്ക് ഫേഷ്യൽ മസാജിങ്ങിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഈ ഒരു വൈറ്റമിൻ സി ആണ് ഈ കൊഴുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കും. അപ്പോൾ ആ കവിളിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ബ്രൈറ്റ് ആക്കുമ്പോൾ നമുക്ക് കവിള് നന്നായിട്ട് തോന്നിപ്പിക്കും, നന്നായിട്ട് കവിള് കൂടും. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു വൈറ്റമിൻ ഈ ക്യാപ്സ്യൂളാണ്. അപ്പോൾ അതിൻ്റെ പകുതിയോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിന് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് കവർ ചെയ്ത രീതിക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വച്ചിട്ടാണ് ഫേഷ്യൽ മസാജ് ചെയ്യുന്നത്. ദാ ഇതിൽ നമ്മൾ വൈറ്റമിനി ക്യാപ്സ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയണ നമ്മുടെ ഈ താടിയില്ല, ദാറ്റ് മീൻസ് ഈ കവിളിൻ്റെ ഈ ഭാഗത്തെ കണ്ണിൻ്റെ താഴത്തെ എല്ലും താടിയിലെ എല്ലും ഈ ഒരു സ്പേസിനിടയിൽ വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ. എപ്പോഴും
ചിരിച്ചോണ്ടിരിക്കുക. അപ്പം ചിരിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ മസിൽസ് കിട്ടും. ആ ഭാഗത്ത് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. സർക്കുലർ മോഷനെ തന്നെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴത്തേക്കും നമ്മുടെ അവിടുത്തെ സ്കിൻ അവിടുത്തെ ആ ഒരു സ്കിൻ എന്ന് പറയുന്നത് നന്നായിട്ട് ബ്രൈറ്റ് ആവും. ബ്രൈറ്റ് ആകുമ്പോൾ കവിള് നന്നായിട്ട് എടുത്തറിയിക്കാൻ പറ്റും. കവിള് നന്നായിട്ട് ഉണ്ടെന്ന് തോന്നിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്ന് പറയണത് നൈറ്റ് ചെയ്യാൻ നോക്കുക, കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെയെന്ന് പറയണത് ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അപ്പോൾ ഓയിലി സ്കിന്നുകാർ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന് പകരം അലോവേറ ജെല്ല് എടുക്കുക. ഞാൻ അലോവേറ ജെല്ല് യൂസ് ചെയ്യാത്തത്, എനിക്ക് അലോവേറ ജെല്ല് യൂസ് ചെയ്യുമ്പം മുഖത്ത് ആ താടിയിൽ അവിടെയൊക്കെ ഒരുപാട് ഫേഷ്യൽ ഹെയർസ് നന്നായിട്ട് വളരും. അതുകൊണ്ടാണ് കേട്ടോ അലോവേറ ജെല്ല് ഞാൻ യൂസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേറ ജെല്ല് യൂസ് ചെയ്യാം. എന്ത് വന്നാലും എന്താ ഈ ഒരു വെണ്ടയ്ക്ക് മിസ് ചെയ്തത്, വെണ്ടയ്ക്ക പ്ലസ് അലോവേറ ജെല് അല്ലെങ്കിൽ വെണ്ടയ്ക്ക പ്ലസ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ദാ ഞാൻ ഒരു കവിള് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത കവിളിൽ തേക്കാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മുടെ വെണ്ടയ്ക്ക് എടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. റബ്ബ് ചെയ്തതിന് ശേഷം പിന്നെയും നമ്മൾ നേരത്തെ എടുത്ത പോലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഭാഗത്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാം. ഇത് 10 എണ്ണത്തിന് 22 രൂപയേ ഉള്ളൂ. ഇത് നമുക്ക് ഏകദേശം 1 മന്ത് അടുപ്പിച്ച് നിൽക്കും കേട്ടോ ഈ ഒരു 10 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ഇതേപോലെ കവിളിൻ്റെ ആ ഭാഗത്ത് ചിരിച്ചുകൊണ്ട് സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ 4 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ 4 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പിന്നെ നൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നൈറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് പറയണത് നമ്മുടെ സ്കിന്ന് നൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കുറച്ചുകൂടെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇതാ ഇതേപോലെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ചുമക്കും കേട്ടോ സ്കിന്ന്, അത് കാര്യമാക്കണ്ട. നമ്മൾ ചുമക്കും, അതൊന്നും പ്രശ്നമല്ല. പിന്നെയെന്ന് പറയണത് ഈ ഒരു വെണ്ടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് മുഖക്കുരു അങ്ങനെ ഒന്നും വരത്തില്ല. കാരണം വൈറ്റമിൻ സി ഒരുപാടുള്ളതാണ്, സ്കിന്നിന് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല, ഒരുപാട് ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാ കണ്ടോ നമ്മൾ ആ ഒരു ആദ്യം ഒരു റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് എടുത്തറിയാൻ പറ്റും. അപ്പം എന്താ ഇതേപോലെ ചെയ്തു കൊടുക്കുക. അപ്പം എന്താ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അടുത്ത വീഡിയോയിൽ ഇതേപോലെ എന്തെങ്കിലും ടോപ്പിക്കായിട്ട് ഞാൻ വരും. അപ്പം നിങ്ങൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എന്താ നമുക്ക് അടുത്ത വീഡിയോ കാണാം.